നമസ്കാരം. അപ്പോൾ നാളെ ക്രിസ്മസ് ആണല്ലേ. അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്, ഒരു സോസേജിൻ്റെ റെസിപ്പിയാണ്. സോസേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതൊരു പ്രിസർവ്ഡ് ഐറ്റമാണ്, മീറ്റാണുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ സോസേജാണ്. അപ്പോൾ ഇത് നമുക്കിപ്പം കേരള മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബേക്കറികളിലൊക്കെ ഇത് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ സോസേജ് കൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്നൊരു സോസേജ് റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സോസേജ് റെസിപ്പി. ഇപ്പം ഞാനിവിടെ ചിക്കൻ സോസേജാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. സോസേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഒരു പ്രിസർവ്ഡ് ഐറ്റമാണ്, ഒരു മീറ്റിൻ്റെ പ്രിസർവ്ഡ് ഐറ്റമാണ്. ഇത് ഗൾഫ് നാടുകളിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് അധികം കഴിക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ, അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ക്രിസ്മസൊക്കെ പ്രമാണിച്ച ഒരു റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി. ഇപ്പം ഈ സോസേജ് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇത് ഇപ്പം ഞാനൊരു കുമ്പളിക്കാരിയാണ്, ഞങ്ങൾക്ക് ഇവിടെ കുമ്പളിയിൽ സൂപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്ന് ഇത് കളക്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. എങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു മാതിരിയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് കണ്ടോ. ഇത് ഇതുപോലെയാണ് ഈ സോസേജ് ഇരിക്കുന്നത്, ഒരു ഫ്രോസൺ ഐറ്റമാണ്. അപ്പം നമുക്കിത് ആദ്യമേ ഒന്ന് ഇതിൻ്റെ ഒരു ഫ്രോസൺ സ്റ്റേജ് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം നമുക്ക് ഒരു ഒന്നുകിൽ ചെറു ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടറിലാണെങ്കിലും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ആ ഒരു ഫ്രോസൺ സ്റ്റേജൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പം ഞാനിതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇതാണ് സോസേജ്. നമുക്കിതിങ്ങനെ സിംഗിൾ സിംഗിൾ പീസായിട്ട് നമുക്കിതിങ്ങനെ മാറ്റാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചുമ്മാ നമ്മൾ സാധാരണ ദോശ പാനിൽ വെച്ച് ചുമ്മാ ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നവരുണ്ട്. റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ സോസേജ് എന്ന് പറയും. അപ്പോൾ ഞാനിതാ എല്ലാം തന്നെ ഇത് വെള്ളത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് കഴിക്കുന്ന ഒരുപാട് കഴിക്കുന്ന അത്ര നല്ലതല്ല, എങ്കിലും നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്രീസിംഗ് സ്റ്റേജ് മാറിയതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് കാണാം. അപ്പോൾ നമ്മളുടെ ഈ സോസേജിൻ്റെ ആ ഒരു ഫ്രോസൺ സ്റ്റേജ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നമ്മൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഒറ്റയായിട്ട് നമുക്ക് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം, പക്ഷേ കുറച്ചും കൂടെ ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തീരെ ചെറുതായിട്ട് വേണേൽ കട്ട് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാനത് ജസ്റ്റ് ഇത് രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള മസാലകളൊന്ന് പരിചയപ്പെടുത്താം. ഞാനിതാ ഒരു 1.5 teaspoon കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യമേ മസാലകളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകൾ ജസ്റ്റ് കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ആ ഒരു സോസേജിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസേജിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും നന്നായിട്ടൊന്ന് ആ സോസേജിൽ ഇതൊന്ന് നന്നായിട്ട് പിടിപ്പിക്കണം. സോസേജിലേക്ക് ഇത് തിരുമ്പി പിടിപ്പിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ടത് പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ഈ മിക്സിലേക്ക് കുറച്ച് സോസ് കൂടി, കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1 teaspoon കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പ്, എണ്ണ എല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് നമുക്ക് കുറഞ്ഞൊരു 20 minutes എങ്കിലും വെക്കണം. എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലത്. കുറഞ്ഞതൊരു 20 minutes എങ്കിലും നമ്മളിത് വെക്കണം. ഓക്കെ, അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സോസേജ് ഇവിടെ മസാല തിരുമ്മി വെച്ചിട്ട് ഏകദേശം ഒരു 20 minutes ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയ്ക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. കണ്ടോ, വളരെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതും ഒരു ഷാലോ ഫ്രൈ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം സോസേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി റെഡി ടു ഫുഡാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോ സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ സാധാരണ മീനൊക്കെ വറക്കാറുള്ള പോലെ തന്നെ ഒന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണേ. ആ മീനൊക്കെ വറക്കുന്ന അതേ ഒരു പ്രോസസ്സ് പോലെ നമുക്ക് ഇതും ഒരു സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു കിടിലൻ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളുടെ സോസേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ദെൻ ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സോസിനൊപ്പം ഒക്കെ ഇത് അല്ലെങ്കിൽ മയോണൈസിനൊപ്പം ഒക്കെ നല്ല നന്നായിട്ട് പോകുന്ന ഒരു ഡിഷാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിതൊരു സൈഡ് ഡിഷായിട്ടാണേലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ ഈ കിടിലൻ സോസേജ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പം ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാവരും ഈ ഡിഷ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുതേ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെയായിരിക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.